ഈ പ്രശ്നത്തിൽ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. തന്റെ ഭരണ സംവിധാനത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഈ സംഭവവുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടും കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നാണ്. രാജ്യത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിമാനത്താവളങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിലായതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ വേണ്ടപ്പെട്ടവരുടെ സംരക്ഷണത്തിൽ നടന്ന കള്ളക്കടത്തുകാരെ കയ്യോടെ പിടികൂടിയത്. അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും, അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷേ അങ്ങും അങ്ങയുടെ ഏജൻസികളും എന്ത് ചെയ്യുന്നു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ മുഖ്യ ഉപദേശകനായിരുന്ന ആൾ ഈ കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായിട്ട് ഉള്ള ഉറ്റബന്ധം അത് വ്യക്തമായിട്ടുള്ള സ്ഥിതിയിൽ ഈ ആൾ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് അങ്ങ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കസ്റ്റംസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വഴിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വാചകം അതാണോ താങ്കൾ വാർത്താസമ്മേളനത്തിൽ ഏറ്റുപറയേണ്ടത്? താങ്കളുടെ വലം കൈയായി പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കേസിൽ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നത്. കള്ളക്കടത്തുകാരിക്ക് നയതന്ത്ര പ്രതിനിധിയുടെ മേലങ്കി ചാർത്തി കൊടുക്കുന്ന ആളാണ് താങ്കളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇപ്പോൾ നിയമസഭയുടെ സ്പീക്കറായിരിക്കുന്ന ആൾ. UAE കോൺസുലേറ്റിൻ്റെ പേരിൽ വന്ന കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തുത്തരവാദിത്തമാണുള്ളത് എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. താങ്കളുടെ സ്വന്തം IT വകുപ്പിലെ ഒരു ജീവനക്കാരിയാണ് സ്വർണം കടത്തിയ കേസിൽ പ്രതിയായിരിക്കുന്നത്. അതങ്ങ് മറച്ചു വയ്ക്കുകയല്ലേ? ഒരു കരാർ ജീവനക്കാരി മാത്രമായിട്ടുള്ള ഈ സ്ത്രീ എങ്ങനെ താങ്കളുടെ സർക്കാരിൻ്റെ പൊതുപരിപാടികളുടെ മുഖ്യ സംഘാടകയും അതിൻ്റെ നടത്തിപ്പുകാരിയുമായിട്ട് മാറി? അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് താങ്കൾക്കോ സർക്കാരിനോ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കരാർ നിയമിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഈ സ്ത്രീക്കെതിരായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ സർക്കാരിൻ്റെ ഒരു പദവിയിൽ വലിയ ശമ്പളത്തിൽ എങ്ങനെ നിയമിതയായി? അതാരുടെ വീഴ്ചയാണ്? അത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ പോരായ്മയല്ലേ? ഭരണത്തിൽ അങ്ങയുടെ വലം കൈയായിട്ടുള്ള ശിവശങ്കറിൻ്റെ ദുർനടപ്പുകളെക്കുറിച്ച് താങ്കളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ താങ്കൾക്ക് അറിവ് തന്നില്ലെങ്കിൽ അത് താങ്കളുടെ പിടിപ്പുകേടല്ലേ? മാത്രമല്ല, ഈ വ്യക്തി ഇപ്പോഴും സർക്കാരിൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥനായിട്ടിരിക്കുക. ആ വ്യക്തി അവധിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവധിയിൽ പോകുന്നത് ഒരു തരത്തിലുമുള്ള ഒരു അച്ചടക്ക നടപടിയല്ല, ഒരു തരത്തിലുമുള്ള ഒരു ശിക്ഷാ നടപടിയല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന സമീപനം, എനിക്കിതിലൊന്നും ചെയ്യാനില്ല, എല്ലാം കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന സമീപനം, കേന്ദ്രത്തിൻ്റെ ചുമതല ഈ കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ആ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള വീഴ്ചയും ഉണ്ടാകാൻ അനുവദിക്കില്ല. ഒരാളെപ്പോലും നിയമത്തിൻ്റെ ഒരു പഴുതും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരെ മാത്രമല്ല, ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ അടക്കം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. പക്ഷേ അങ്ങയുടെ സർക്കാർ, ആ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ അവരീ കേസിനെ തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഈ കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ,
ഈ ആളുകൾ തിരുവനന്തപുരത്തെ കേരള സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതിനെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇതിനകം തന്നെ ധാരാളം തെളിവുകൾ മാധ്യമങ്ങൾ വഴി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള സംശയങ്ങൾക്ക് സാഹചര്യ തെളിവുകൾക്ക് അതിനെ ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റേതല്ല മുഖ്യമന്ത്രി അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം താങ്കൾ നിറവേറ്റാൻ ശ്രമിക്കുന്നതിനു പകരം വിമാനത്താവളത്തിന്റെ കാര്യവും സ്വർണം വന്നത് യുഎഇ കോൺസുലേറ്റിനാണ് എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ആളുകളെ സംരക്ഷിക്കുന്നതിൽ താങ്കൾക്ക് താൽപര്യമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ആ ആളുകളെ കുറ്റം പറയാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഈ കേസിൽ കള്ളക്കടത്തിന് അപ്പുറത്തുള്ള നിരവധി വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയങ്ങളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഭരണത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലാതെ കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് താങ്കൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ആ അന്വേഷണം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താനും അവര് എവിടെയൊക്കെ ഇതിൻ്റെ ബന്ധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഇത് ഒരു ഒറ്റ സംഭവമല്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധനകാര്യ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും നിയന്ത്രണത്തിലുള്ള വിവിധ ഏജൻസികൾ അവരുടേതായിട്ടുള്ള പങ്ക് ഈ അന്വേഷണത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ഏജൻസികൾ ഈ അന്വേഷണത്തിൽ പങ്കാളികളാകും എന്നുള്ളത് സാഹചര്യമനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സി ബി ഐ അന്വേഷണം ഉണ്ടാകുന്നത് ഒന്നുകിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടാലാണ് അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ് അതായത് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ഏജൻസികൾ ഉൾപ്പെടണം എന്നുള്ളത് ആ സാഹചര്യം അനുസരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതായത് ഇതിൽ ഈ കേസിൽ നയതന്ത്രപരമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളിലടക്കം ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളൊരു വാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇതിന് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ള നിലയിലുള്ള പരിരക്ഷയിൽപ്പെടുന്നതല്ല പക്ഷേ ഒരു ഡിപ്ലോമാറ്റിന് വന്ന ഒരു കാർഗോ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഈ കാര്യത്തിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് വിവരങ്ങൾ ആരായണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അതിൻ്റെ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ വിദേശകാര്യ വകുപ്പ് ഞാനങ്ങനെ വ്യക്തമായി ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് ആരുടെയെങ്കിലും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളിലുള്ള എല്ലാ ആളുകളുടെയും അറിവിലും അവരുടെ എല്ലാവരുടെയും ശ്രദ്ധയിലും പെടുന്ന ഒരു വിഷയമാണ്
അല്ല അത് ധനകാര്യ വകുപ്പ് പരിശോധിക്കും അത് അവരുടെ കസ്റ്റംസ് ആണ് നോക്കേണ്ടത് അക്കാര്യത്തിൽ കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഉചിതമായിട്ടുള്ള നടപടികൾ അതായത് ആദ്യ ഘട്ടത്തിലുള്ള ആശയവിനിമയം ഇതിന്റെ പരിശോധനയെ സംബന്ധിച്ചാണ് ആ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുഎഇയുടെ അനുവാദം കൂടി വാങ്ങിക്കൊണ്ട് കാരണം വെള്ളിയാഴ്ച നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വെള്ളിയാഴ്ചയാണ് ഈ പാർസൽ തിരുവനന്തപുരത്ത് എത്തുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഇതിന്റെ പരിശോധന കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിദേശകാര്യ വകുപ്പും യുഎഇ എംബസിയും ഏറ്റവും വേഗതയിൽ തന്നെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായത് കാരണം വെള്ളിയാഴ്ച വന്ന പാർസലിനെ സംബന്ധിച്ച് രണ്ട് ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ഏറ്റവും വേഗതയിൽ തന്നെ രണ്ട് രാജ്യങ്ങളുടെയും നയതന്ത്ര തലത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുഎഇ പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് വിദേശകാര്യ വകുപ്പ് അതിവേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ഞായറാഴ്ചയ്ക്ക് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ നയതന്ത്ര ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് അതായത് യുഎഇയുടെ എംബസിയുടെ അല്ലെങ്കിൽ യുഎഇ സർക്കാരിൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്ന് പരിശോധന നടന്നത് ഇത് കഴിഞ്ഞു ഇനി ഇത് സംബന്ധിച്ച് ഈ യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിവരങ്ങൾ ആരായാൻ അനുവാദം വേണം എന്നുള്ളത് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കസ്റ്റംസിൻ്റെ ആവശ്യം നമ്മുടെ മുന്നിൽ വിദേശകാര്യ വകുപ്പിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ആ ആവശ്യം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് ആ വിഷയം ഐ ടി സെക്രട്ടറി മാത്രമല്ല പറഞ്ഞ വ്യക്തി ഐ ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നിയമം പോലും ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുള്ള ആളാണ് സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നിയമവകുപ്പിൻ്റെ പരിശോധനയില്ലാതെ കരാർ ഒപ്പിട്ടു ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അത്രയും വിശ്വാസമുള്ള ആളാണ് മുഖ്യമന്ത്രി അതിന് അനുവാദം കൊടുത്തിട്ടുള്ള ആളാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള രണ്ട് പേരുകൾ ഈ എംബസിയിലെ മുൻ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറയുന്ന ആളുകൾ ഈ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധം മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഈ വകുപ്പിൽ ഉള്ള സ്വപ്ന സുരേഷിൻ്റെ ബന്ധം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ കേസ് അന്വേഷണം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന വകുപ്പിൽ ജീവനക്കാരിയായിട്ട് നിയമിക്കപ്പെടുകയും ജീവനക്കാരി എന്ന് പറഞ്ഞാൽ തൂപ്പുകാരിയല്ല ജീവനക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്ലർക്കല്ല ഉന്നതമായിട്ടുള്ള ശമ്പളത്തിലാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സാധാരണ കോൺട്രാക്റ്റിൽ വിൽക്കുന്ന ഒരാളുടെ പദവിയല്ല അവർക്കുണ്ടായിരുന്നത് എന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ പത്രക്കാർക്കും അറിയാം നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം അവർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ പോലും മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അധികാരം കൈയാളിയിരുന്നു എന്നാണ് നിങ്ങൾ തന്നെ ടി വിയിൽ ഇപ്പോൾ കാണിച്ച ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ കാരണം ഒരു മന്ത്രി ഒരു സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന ആളാണ് സ്പീക്കർ മന്ത്രിമാരെക്കാൾ ഉയർന്നിട്ടുള്ള ആളാണ് ആ സ്പീക്കറും അവരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നയതന്ത്ര ബന്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നയതന്ത്ര പ്രതിനിധിയെ നമ്മൾ കൈപിടിച്ച് നിർത്തിയിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്ന കണ്ടിട്ടില്ല അപ്പോൾ അത് ആ ബന്ധം സർക്കാരിൻ്റെ ബന്ധമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ
സർക്കാരിലെ എല്ലാവരുമായിട്ടും അവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, എല്ലാവരുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും വിദേശ രാജ്യങ്ങളിൽ വിസാ കാര്യങ്ങളും അതുപോലെയുള്ള മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവരുടെ സഹായം തേടിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബന്ധം ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾക്ക് യു എ ഇയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും കേരള സർക്കാരിലുള്ള ആളുകളും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് സ്പീക്കർ തന്നെ ഇന്നലെ പറഞ്ഞതാ, ഞാൻ പറയുന്നതല്ല. അപ്പോൾ അത് കേവലം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ബന്ധമല്ല ഇത്. പ്രിൻസിപ്പൽ സെക്രട്ടറി അതിൽ ഒരു കരു മാത്രമാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പുറത്തുള്ള വലിയ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലാണ് ഇവരെ രണ്ടുപേരെ സംരക്ഷിക്കുന്നതിനും ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നതിനും കാരണം. അല്ല, ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഇല്ലാത്ത ബാഗ് എന്ന് ഞാൻ പറയാൻ കാരണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറഞ്ഞാൽ, ബാഗേജ് എന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ട് അയക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ പരിരക്ഷയുള്ളൂ. ഇത് ഔദ്യോഗികമായിട്ടല്ല അയച്ചത്, ഒരു വ്യക്തി അയച്ചു. ഒരു ഡിപ്ലോമാറ്റിന് വന്ന പാർസലാണ് കാർഗോ. അതിൻ്റെ എയർവേ ബില്ലിൻ്റെ മുകളിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് എഴുതിയിരുന്നു. ഇതിൽ കസ്റ്റംസിന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം ഇത് സ്വീകരിക്കാൻ വന്ന ആൾ സമർപ്പിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ഫോമല്ല സമർപ്പിച്ചത്. അതിനെ തുടർന്നാണ് ഇത് പരിശോധിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധം കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതല്ലാതെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആയതുകൊണ്ട് സംശയം വന്നു അന്വേഷിച്ചു എന്നല്ല. എങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നയതന്ത്ര പ്രതിനിധിക്ക് വന്നിട്ടുള്ള ഒരു ലഗേജ് എന്നുള്ള നിലയിൽ അത് പരിശോധിക്കാൻ വിദേശകാര്യ വകുപ്പിൻ്റെ അനുവാദം തരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിരക്ഷ ലഭിക്കില്ല എന്ന് വേണം പറയാം. പക്ഷേ ഒരു ഡിപ്ലോമാറ്റിന് വന്ന ബാഗേജ് എയർവേ ബില്ലിൻ്റെ മുകളിൽ ഇത് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അത് ഒരു സുരക്ഷിതമായിട്ട് സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്തു അത്ര. എംബസിയല്ല, വിദേശ അവിടുത്തെ സർക്കാരിൽ നിന്ന് അയക്കുന്നതാണെങ്കിലാണ് യഥാർത്ഥത്തിൽ നയതന്ത്ര ഡിപ്ലോമാറ്റിക് എന്താ ബാഗേജ് എന്നൊക്കെ പറയുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ കസ്റ്റംസ് വകുപ്പ് അദ്ദേഹത്തോട് വിവരങ്ങൾ ആരായണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ വിവരങ്ങൾ ആരെ അല്ല, ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഞാൻ ഒരു ഏജൻസിയുടെയും പേര് ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയത്ത് ഒന്നിലധികം ഏജൻസികൾ ഇപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അത് ഏതൊക്കെ ഏജൻസികൾ തുടർന്ന് ഈ അന്വേഷണത്തിൽ പങ്കാളികളാകും, കൂടുതൽ ഏജൻസികൾ ഇതിൽ വരണോ എന്നുള്ളത് ഇപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അത് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ആളുകൾ ഓരോ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കും. ഉണ്ട് 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 ഉണ്ട്, ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ആ തീർച്ചയായിട്ടും ഞാൻ അന്വേഷണത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. കാരണം അന്വേഷണം എന്ന് പറയുന്നത് അത്യന്തം രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് അവർ അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തെ ഒരു തരത്തിലും എന്താ സ്വാധീനിക്കാനോ ഒരു തരത്തിലും അവർക്ക് ഒരു എന്താ ഏതെങ്കിലും തരത്തിൽ തടസ്സമാകാനോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അന്വേഷണം എവിടെയെത്തി, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ആരെ ചോദ്യം ചെയ്യും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു
शास्त्रीय समीपन अटे तीन अब आरुम तापर्युसरच अल या बीजेपी राष्ट्रीय नेता नील बीजेपी पार्टी नेता नील मुख्यमंत्री ऑफीस दुरूह समीपन स्वीक साचर्य आ साचर्य आरे सोला तारतम्य अलिए तेटी कम आसल मुख्यमंत्री ऑफीसी बंधा वन केसल मुख्यमंत्री ऑफीसी बंधान पर केसल अट्ठी चल आई आद्य ईसल चल आवधि अब सामानता धारा अंदर बंधु इन इवर पर बंधुपड़े एल बंधुला अल या पर अन्वेषण ऐजेंसिक अन्वेषण वोड़ा धारा विवर अन्वेषण ऐजेंसिक कटी धारा विवर व्यक्तिपर कटी पक्षे आ विवर याध्यमोड़ पर अब अन्वेषण पर कम इे अन्वेषि कहव अन्वेषण उदस्थ कंपिड़ा कह अल ई संबंध यालो ई एला वशिक आरेम पर रक्षपेम आरुम कह क्षम निनुस अन्वेषण उदस्थमेंो औद्योगिक अच्छा इत न श्रद्धेलपेट विदेश वकुपि श्रद्धे इतर प्रस्ताव पेट इवे वर मुन आिस्ट या अभी मध्यम वार्ताक पलतर निर्मी मध्यम प्रवर्तरा मध्यम वार्ताक चलत सत्यम मरचान चलत सत्यते वड़ी विड़ा चलत असत्यम प्रचिपा इन वकुपिलाण कंपि इवे वर पेर इवे कुछ ए सौत् ब्लॉक ऑफीसिल वन आ पेर अवे कुछ वेका ए पार्लमेंट ऑफीसिल वर आ पेर अवे कुछ वेका आच इन संभवते अल या अल अद अन्वेषण बंधपुर क्यों या वेप्तान उद्देशिक अन्वेषण वेर क्यों अन्वेषण या आद्य नालंज सेंटनस या शक्त वाले पड़ता अन्वेषण ऐजेंस अल्पटें ई अन्वेषण प्राथमिक ठे उपटे अदर ए बै चांस वह पिड़ल अगर आरुम विचार पटी वन तौर नोक स्वर्णा बोध्यपू अगे अल स्कान अद या अबंध कृत्यम धारण अस्थान पिशोध അല്ല അന്വേഷണം എന്ന് പറയുന്നത് 24 മണിക്കൂർ കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് പൂർത്തിയാവുന്നതല്ല
ആ അന്വേഷണത്തിന് പല തലങ്ങളുണ്ട്. ആ അന്വേഷണം അതനുസരിച്ച് നടക്കും. അതുകൊണ്ട് അന്വേഷണത്തെ കുറിച്ച് കേരളത്തിന്റെ ഒരു രീതി വേറെയാണ്. ആ രീതിയിലല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നത്. കേരളത്തിന്റെ രീതി മുഖ്യമന്ത്രി എല്ലാ ദിവസവും വന്നിരുന്നിട്ട് ഇപ്പോ കോവിഡിന്റെ പല കാര്യങ്ങളും പറയുന്നില്ല. അതുപോലെ ഇവിടെ കേന്ദ്രത്തിൽ ആരും പറയാറില്ലല്ലോ. അതേപോലെ തന്നെയാണ് അന്വേഷണത്തിന്റെ കാര്യം. അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇയാളെ പിടിക്കാൻ പോകുന്നു, അയാളെ അന്വേഷിക്കാൻ പോകുന്നു, ഇതൊന്നും പറയേണ്ട ഉത്തരവാദിത്വം ഒരു കേന്ദ്ര സർക്കാരിലെ മന്ത്രിയുടേതല്ല. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും. അതവർ ഫലപ്രദമായിട്ട് ഇതുവരെ നിറവേറ്റുന്നുണ്ട്, തുടർന്നും നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ പറയട്ടെ, അതായത് ഏത് ഏജൻസി എന്നുള്ളത് ആവശ്യമനുസരിച്ചിട്ടുള്ള ഏജൻസി വരും. ഏത് ഏജൻസി ആവശ്യമാണോ ആ ഏജൻസി വരും. ഒരു ഏജൻസിയുടെയും അന്വേഷണം ഞാൻ തള്ളിക്കളയുന്നില്ല. ഇന്ന ഏജൻസി വേണ്ടാന്നും ഞാൻ പറയുന്നില്ല, ഇന്ന ഏജൻസി ഉണ്ടാവില്ല എന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ചില ഏജൻസികൾ ഓൾറെഡി ഉണ്ട്, ഇതിനപ്പുറത്തുള്ള ചില ഏജൻസികൾ കൂടി വരണം എന്നിരിക്കട്ടെ, ആ ഏജൻസി വരും. ഇപ്പോൾ ഉള്ള ചില ഏജൻസി മാറണം എന്നിരിക്കട്ടെ, അത് മാറും. ഇത് കൃത്യമായിട്ട് സുസൂക്ഷ്മം നിരീക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള സംവിധാനം കേന്ദ്ര സർക്കാരുണ്ട്. കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കോൺസുലേറ്റിനോ ആ രാജ്യത്തിനോ ഇതിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. ആ കോൺസുലേറ്റിനെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിലെ ഉയർന്ന ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ലാതെ അവർക്ക് വിദേശകാര്യ വകുപ്പിലോ കേന്ദ്ര സർക്കാരിലുള്ള ബന്ധമല്ല. ഈ നടത്തിയ ആളുകൾ ഇത്ര ധൈര്യമായിട്ട് നടത്തിയത് അവർക്ക് ഉള്ള വലിയ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ബന്ധങ്ങൾ മറികടക്കാൻ ഇത്തവണ വളരെ ആസൂത്രിതമായിട്ട് തന്നെ നടത്തിയ തയ്യാറെടുപ്പിൻ്റെ ഫലമായിട്ട് സാധിച്ചു. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. അവരെന്തൊക്കെ സഹകരണം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കിതുവരെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. സർക്കാർ സംവിധാനത്തെക്കുറിച്ച് അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചല്ലോ. ഇതുപോലത്തെ നിരവധി ചോദ്യങ്ങൾ ഓൾറെഡി ഉണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിന് പകരം അവർക്ക് ധാരാളം ചെയ്യാനുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. അല്ല, ഈ ബന്ധം സ്വർണ്ണക്കടത്ത് അവർക്ക് അന്വേഷിക്കാനില്ല. അവരുടെ സർക്കാരിലെ അവരുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഒരു വലയുണ്ട്, അഴിമതിക്കാരുടെ വലയം. ആ അഴിമതിക്കാരുടെ വലയം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ആണ് മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ടത്. ഞാൻ വളരെ അഗ്നിശുദ്ധി വരുത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതിന് പകരം അങ്ങനെ അഗ്നിശുദ്ധിയൊന്നും വന്നിട്ടില്ല. ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട്, അത് പറയാം, നമുക്ക് ഇനിയും കാണാം. ഓഫീസും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതീവ ദുരൂഹതയുണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ. എത്ര ഉന്നതനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തെക്കുറിച്ച് പറയാൻ ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും സാധിക്കില്ല. കൂടുതൽ അന്വേഷണ ഏജൻസികൾ വേണമെങ്കിൽ കൃത്യമായ ഇടപെടലിൽ അത് ഉണ്ടാകും. വളരെ ഗൗരവത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരെ ഇത് കൃത്യമായി തന്നെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നതെന്ന കാര്യം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായിരുന്ന വ്യക്തിയാണ് പ്രതികളെ സഹായിച്ചത്. കള്ളക്കടത്തുകാരിക്ക് നയതന്ത്ര പദവി നൽകി സ്പീക്കറാണ് ഈ രീതിയിൽ പ്രതികരണം ഉന്നയിച്ചത്. ഇതും വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഒപ്പം നയതന്ത്ര പരിരക്ഷ ഇല്ല എന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ
ആ വ്യക്തി ആ കോൺസുലേറ്റിലേക്ക് അയക്കുന്ന ഇത്തരം ബാഗേജുകൾക്കാണ് നയതന്ത്ര പരിരക്ഷ ലഭിക്കുക. ഇത് ഒരു വ്യക്തിക്കാണ്, ഒരു ഡിപ്ലോമാറ്റിനാണ് ഈ ബാഗേജ് അയച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരിരക്ഷയും ഒരു തരത്തിലും ലഭിക്കില്ല എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ കള്ളക്കടത്തിനെ ഇപ്പോൾ കാണുന്നതും അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിലാണ് മാധ്യമങ്ങളെ കണ്ടത്.